ഈ വ്ളോഗിൽ രണ്ട് ഡെസ്റ്റിനേഷൻസ് ആണ് ഞാൻ കവർ ചെയ്യണേ. ഫസ്റ്റ് മാഞ്ചസ്റ്ററിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര, രണ്ടാമത്തെ എനിക്കറിയില്ല നിങ്ങൾ ജെറമി ക്ലാർക്സൺസ് ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ട് പ്രൈം വീഡിയോയിൽ. അപ്പം അത് എൻ്റെ ഒരു ഫാനാണ് ഞാൻ. അപ്പം ജെറമീസ് ഫാമിലിക്ക് ഒരു ചെറിയൊരു ട്രിപ്പും ഈ ഒരു എപ്പിസോഡിലുണ്ട്. ലണ്ടൻ യൂസ്റ്റൺ സ്റ്റേഷൻ എന്നാണ്, മാഞ്ചസ്റ്റർ പിക്കാഡലി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ എടുക്കുന്നത്. കാലത്ത് ഏകദേശം ഒരു 6:30 തോന്നുന്നു. ഞാൻ 6 മണിക്ക് പുറപ്പെട്ടതാണ്. എന്നിട്ട് ഇവിടെ ഒരു 6:30 6:30 ട്രെയിൻ കയറി. അധികം ആൾക്കാരൊന്നുമില്ല. ഞാൻ ചെല്ലുമ്പോൾ തന്നെ സ്റ്റേഷനിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിനിൻ്റെ സമയമായപ്പോഴാണ് കുറച്ചെങ്കിലും തിരക്ക് കണ്ടു തുടങ്ങിയത്. അപ്പോൾ പക്ഷേ ഞാൻ കയറിയ ട്രെയിനിലും തിരക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. റിസർവ്ഡ് സീറ്റാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കത് റിസർവ്ഡ് ആണ്, നമ്മുടെ നാട്ടിലുള്ള പോലൊക്കെ തന്നെ. അപ്പം കംഫർട്ടബിളാണ്, ലഗേജൊക്കെ വെക്കുക ഇരിക്കുക. ട്രെയിൻ കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഫൈനാണ്. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത്ര, 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത്ര, 1/2 മണിക്കൂർ, 1/3 മണിക്കൂർ, 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് ഫൈനിൻ്റെ ഇങ്ങനെ കൂടി വരും. നമുക്ക് പേ ചെയ്യേണ്ടത് ട്രെയിനിൻ്റെ ഓപ്പറേറ്റിംഗ് കമ്പനി. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിനാണ് ട്രെയിൻ പുറപ്പെട്ടത്. യാത്ര തുടങ്ങുമ്പോൾ തന്നെ ട്രെയിൻ അറ്റൻഡൻ്റ് വരും. പുള്ളിക്കാരി വന്ന് മെനുവൊക്കെ തന്നു, കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഞാൻ മെനു നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പോയി. നമ്മുടെ ഫ്ലൈറ്റിൽ കാണുന്ന പോലത്തെ അതേ ടൈപ്പ് സർവീസാണ്. ഒരു കാപ്പ് കുടിക്കാതെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കുക പോലും പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് ഒരു കാപ്പി ഓർഡർ ചെയ്തു, നല്ല കട്ടയ്ക്കുള്ളൊരു കാപ്പി, ഡബിൾ ഡോസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം. പിന്നെ 2-3 പേര് അതിനകത്ത് കയറി, അത്രേ ഉള്ളൂ. ആ ഒരു എൻറ്റയർ കോച്ചിനകത്ത് 4-5 പേര് മാത്രം. നഗരങ്ങളും മലകളും പുൽപ്പാടങ്ങളെല്ലാം താണ്ടി ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സ്പീഡ് നോക്കാൻ വേണ്ടി മൊബൈലിനകത്ത് നോക്കുമായിരുന്നു. ഇപ്പം കുറച്ച് സ്പീഡ് കുറവുണ്ട്. എന്നിട്ട് കാണിക്കുന്നത് 205 km/h. എനിക്ക് ഒന്നിനേക്കാളും ഒരു 220 km/h അടുത്താണ് കുറച്ച് മുമ്പേ പോയിക്കൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നണേ. നല്ല സ്പീഡിലാണ് പോകുന്നത്. ട്രെയിൻ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ പോകും. ചില സ്റ്റേഷനുകളാണെങ്കിൽ പോലും ട്രെയിൻ ഇങ്ങനെ ചെരിയും, നമുക്കത് ഫീൽ ചെയ്യും. ഇങ്ങനെ വലിയ കോർണറൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ചെരിയും, നമുക്ക് ഫീൽ ചെയ്യും. ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പോലെ തന്നെ അത്രയും സ്പീഡിലാണ് ഈ ട്രെയിൻ പോകുന്നത്. എന്നിട്ട് ഒരു കുലുക്കമോ ഒരു ശബ്ദമോ ഇല്ല, അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു യാത്ര. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. ടൊമാറ്റോ, ബേക്കൺ, എഗ്ഗ്, മഷ്റൂം, ബ്ലാക്ക് പുഡിംഗ്. ബ്ലാക്ക് പുഡിംഗ് നിങ്ങൾക്കറിയായിരിക്കും, പോർക്ക് അല്ലെങ്കിൽ ബീഫിൻ്റെ ബ്ലഡ്, ഓട്സ് അല്ലെങ്കിൽ ബാർലി, അങ്ങനെ കുറച്ച് മീറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ബ്ലാക്ക് പുഡിംഗ്. പണ്ടൊന്നും ഞാൻ കഴിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, കഴിച്ചു, നല്ല രസമുണ്ടായിരുന്നു. ഫ്ലൈറ്റിലേതുപോലെ തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ ഫുഡ് സെർവ് ചെയ്തത്. ഇങ്ങനെ ഒരു കാർട്ട് ഉന്തിക്കൊണ്ട് വന്ന് ഫ്ലൈറ്റിൽ എങ്ങനെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് സെർവ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ട്രെയിനിനകത്ത് അവർ ചെയ്യുന്നത്. ഡ്രിങ്ക്സൊക്കെ അൺലിമിറ്റഡ് ആണ്. ജ്യൂസ് ആണെങ്കിലും ഹോട്ട് ഡ്രിങ്ക്സ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും വൈൻ ആണെങ്കിലും എല്ലാം അൺലിമിറ്റഡ് ആണ്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവർ കൊണ്ടുവന്ന് തരും. ഓരോ സ്റ്റേഷനുകൾ കാണാനും ഭംഗിയാണ്. ചില സ്റ്റേഷനുകൾ പണ്ടത്തെ 1800s ഒരു സ്റ്റൈല്, അങ്ങനത്തെ ബ്രിക്ക് കാണാവുന്ന തരത്തിലുള്ള ചില സ്റ്റേഷനുകൾ കുറച്ചുകൂടി മോഡേണായിട്ടുള്ളത്. ചില സ്റ്റേഷനുകളാണെങ്കിൽ ഭയങ്കര മോഡേണായിട്ടുള്ള സ്റ്റേഷനുകൾ. അങ്ങനെ പലതരത്തിലുള്ള സ്റ്റേഷനുകൾ നമുക്ക് ഈ വഴിയിലൊക്കെ കാണാം. ഏറ്റവും അധികം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ട്രെയിനിലത്തെ ഒരു കാഴ്ചയാണ് ഈ കൺട്രി സൈഡിലത്തെ കാഴ്ചകൾ. പുൽമേടുകളും അതിനകത്തുള്ള ഷീപ്പുകൾ. ചില പുൽമേടുകളുടെ നടുവിലായിരിക്കും ചെറിയൊരു വീട്. നമുക്ക് ചെറിയൊരു വീട് പോലെ തോന്നും, പക്ഷെ നല്ല വലിയൊരു വീടായിരിക്കും. അതിങ്ങനെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതാണ്. പച്ചപ്പുകൾക്കിടയിൽ ഒരു ചെറിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് ഇങ്ങനെ നിൽക്കുന്നു. അതിലേക്ക് എവിടുന്നോ ഒരു കാർ ഇങ്ങനെ വരുന്നതും ആൾക്കാരിങ്ങനെ ആ മുറ്റത്തു കൂടെ നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനാണ് അവിടെ ഇങ്ങനെ ഒരു വീട് കൊണ്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ചിലപ്പോൾ അത് അവരുടെ എസ്റ്റേറ്റ് ആയിരിക്കും, ചുറ്റുമുള്ളത് അവരുടെ ഫാമിംഗ് ലാൻഡ് ആയിരിക്കും, അവരുടെ ഷീപ്പായിരിക്കും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, ഓഹ്, കണ്ടിരിക്കാൻ തന്നെ രസമാണ്. ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാഞ്ചസ്റ്ററിലേക്ക് ട്രെയിൻ എത്തി. ആകെ ഒരു ദിവസമാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. കാലത്ത് വരുന്നു, വൈകുന്നേരം തിരിച്ചു പോകുന്നു എന്നുള്ളതുകൊണ്ട്
വർക്ക് ചെയ്യാൻ മാത്രമേ പറ്റിയുള്ളൂ. വേറെ ഒരു വീഡിയോ എടുക്കാനോ എവിടെയെങ്കിലും പോകാനോ ഒന്നിനും പറ്റിയില്ല. പണ്ട് സ്കോട്ട്ലൻഡായിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ താമസിച്ചിരുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം വന്നു പോയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഈ മാഞ്ചസ്റ്റർ പിക്കാഡലി. ഇവിടെ നിന്ന് നോട്ടിംഗ്ഹാം, നോട്ടിംഗ്ഹാം എന്ന് ഗ്ലാസ്കോ, തിരിച്ചും, അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു നോസ്റ്റാൾജിക് മൊമെൻ്റ് ആയിരുന്നു എന്ന് പറയാം ഈ ഒരു സ്റ്റേഷനിലും അതിൻ്റെ യാത്രകളും. തിരിച്ചുള്ള യാത്ര ഒന്നും എടുക്കാനൊന്നുമില്ല, കാരണം രാത്രിയാണ്, ഒരു വീഡിയോ എടുത്താലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു യാത്ര ഫ്രം മാഞ്ചസ്റ്റർ ടു ലണ്ടൻ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ കമ്പാർട്ട്മെൻറ്റിനകത്ത്, അപ്പോൾ അതുകൊണ്ട് നല്ല പ്രൈവസിയുള്ളൊരു യാത്ര, അത്രേ ഉള്ളൂ. അപ്പം ലണ്ടൻ ടു മാഞ്ചസ്റ്റർ, മാഞ്ചസ്റ്റർ ടു ലണ്ടൻ യാത്രയെ പറ്റിയുള്ള വ്ളോഗ് ഇതാണ്. ജെറമി ക്ലാർക്സിൻ്റെ ഫാം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ പരിതാപകരമാണ്. 2.5 മണിക്കൂർക്ക് വെയിറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ഫാം ഷോപ്പിനകത്ത് കയറണമെങ്കിൽ. തണുത്ത് മരവിച്ചിരിക്കും, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫാമൊക്കെ ഒന്ന് കണ്ട്, എൻ്റെ ഫേവറേറ്റ് പ്രോഗ്രാമാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് വേറെ എവിടെയും പോകാമെന്ന് വിചാരിക്കണം. ജെറമി ക്ലാർക്സിൻ്റെ മുമ്പത്തെ ഒരു പ്രോഗ്രാമും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടില്ല. ടോപ്പ് സ്പീഡിൻ്റെ കുറച്ച് എപ്പിസോഡ്സ് കണ്ടതൊഴിച്ചാൽ പിന്നെ ഞാൻ ഇരുന്ന് 2 പ്രാവശ്യത്തിനും കണ്ടു തീർത്തിട്ടുള്ളത് ഈ ക്ലാർക്സൻസ് ഫാം എന്നുള്ള സീരീസാണ്. 2 സീസണാണ് അവർക്കുള്ളത്. ആ 2 സീസണും ഏകദേശം ഞാൻ 2 തവണയെങ്കിലും മിനിമം കണ്ടു കാണാം, അത്രയും ഫാനാണ്. അപ്പം ഇവിടെ കാണണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. ഈ പ്രോഗ്രാം കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു സ്നാപ്ഷോട്ട് തരാം. ജെറമി ക്ലാർക്സൺ എന്ന് പറഞ്ഞൊരു മില്യണയറാണ്, ഒരു മോട്ടോർ റിവ്യൂവറും എന്താ പറയുന്നത് ജേർണലിസ്റ്റ് എന്നൊക്കെ പറയാം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. പുള്ളിക്കാരൻ ഒരു ഫാം മേടിച്ചിട്ട് അവിടെ ഫാമിംഗ് ചെയ്യാൻ നോക്കി, അതിന് പറ്റുന്ന അബദ്ധങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ് ഈ സീരീസ്. നല്ല രസമാണ്, കോമഡിയാണ്. അപ്പം ആ ഫാമാണ് ഈ കാണുന്നത്. ഫാമിംഗ് നഷ്ടത്തിലായപ്പോൾ ഫാമിലേക്കുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫാം ഷോപ്പും തൊട്ടപ്പുറത്തെ റെസ്റ്റോറൻ്റാണ് ഈ കാണുന്ന സ്ഥലത്തുള്ളത്. പുള്ളിക്കാരൻ്റെ വീടൊക്കെ വേറെ സൈഡിലാണ്, അവിടേക്കൊന്നും നമുക്ക് ആക്സസ് ഇല്ല. ഞാൻ കുറച്ച് നേരം ഈ ഫാം ഷോപ്പിൻ്റെ ഈ റെസ്റ്റോറൻ്റിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല തണുപ്പായിരുന്നു, ഞാനാണെങ്കിൽ ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ 2 കൈയും പുറത്തു വേണമല്ലോ. മരവിച്ചു പോയി എന്ന് പറയാം. ചെറിയൊരു മഴയും നല്ല കാറ്റും അതിൻ്റെ ഒപ്പം തണുപ്പും, ഒന്നും പറയണ്ട. ഇത്രയൊക്കെ തണുപ്പുണ്ടായിട്ടും ആ ഒരു ചെറിയൊരു ഫാം ഷോപ്പിൽ കയറി ഷോപ്പ് ചെയ്യാൻ വേണ്ടി 2.5-3 മണിക്കൂറാണ് ആൾക്കാർ വെയിറ്റ് ചെയ്യണേ. അത്രയും വെയിറ്റ് ചെയ്യാൻ എനിക്ക് ഭ്രാന്തില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നില്ല. ഈ കാണുന്ന ക്യൂ മുഴുവൻ അതിനകത്ത് കയറാൻ വേണ്ടി അത്രയും ക്ഷമയോടുകൂടി നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു അത്രയും ഫാൻ ബേസ് ഉള്ളൊരു പ്രോഗ്രാമാണ്. എനിക്ക് അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും അത് വേണ്ടെന്ന് വെച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. വേറെ സ്ഥലത്തൊന്നും പോയില്ല. മാഞ്ചസ്റ്റർ യാത്രയും പിറ്റേ ദിവസത്തെ വർക്കുകളെല്ലാം കൂടെ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിഡ്ലി സ്ക്വാഡ് ഫാം കണ്ടതിന് ശേഷം നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു യാത്ര. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.